US പ്രസിഡന്റ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് റഷ്യൻ പ്രസിഡന്റിന്റെ സ്ഥാനമാണ്. വർഷങ്ങളായി ആ സ്ഥാനം അലങ്കരിക്കുന്നത്, റഷ്യയുടെ പ്രധാന നേതാവായി, റഷ്യയുടെ ഭരണാധികാരിയായി നിലകൊള്ളുന്നത് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവാണ്. റഷ്യക്കാരുടെ എല്ലാമെല്ലാമായ വ്ളാഡിമിർ പുടിനെ കുറിച്ചുള്ള ആശങ്കാജനകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ നിലവിൽ പുറത്തുവരുന്നത്. 70 വയസ്സുകാരനായ പുടിൻ ഇപ്പോൾ ജീവനോട് മല്ലിടുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പുടിൻ ഇതിനു മുമ്പ് തന്നെ അർബുദ ബാധിതനാണ് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന്റെ കുടലിനും ആമാശയത്തിനും അർബുദം ബാധിച്ചിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്യൂബൻ പ്രതിനിധി സംഘം അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ ആശങ്കയുണ്ടെന്ന് അവർ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളൊക്കെ പർപ്പിൾ നിറമാവുകയും അദ്ദേഹം കസേരയിൽ മുറുക്കി പിടിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ പഴയതുപോലെ ഒന്നും അല്ലായിരുന്നു എന്നായിരുന്നു ക്യൂബൻ പ്രതിനിധി സംഘം പറഞ്ഞത്. മാത്രമല്ല അമേരിക്കൻ ഇന്റലിജൻസും റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യനില മോശമാണ്, അദ്ദേഹം അർബുദ ബാധിതനാണ് എന്ന വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്നലെ മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. ഗോവണിപ്പടിയിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് തെന്നി വീണിരിക്കുന്നു. തെന്നി വീണ് അദ്ദേഹത്തിന് ഗുരുതര പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹം തെന്നി വീണതും മലമൂത്ര വിസർജനം ഉടൻ തന്നെ നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ആമാശയ കുടൽ ക്യാൻസറിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നിന്നിടത്ത് നിന്ന് മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളത്. ഇന്നലെ ഗോവണിപ്പടയിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് വീണതും അദ്ദേഹം അത് നടത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആമാശയ ക്യാൻസറും കുടൽ ക്യാൻസറും സംബന്ധിച്ച അമേരിക്കൻ ഇന്റലിജൻസ് അടക്കം ശരിവച്ച റിപ്പോർട്ടുകൾ ശരിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള അവസ്ഥയിലൂടെയാണ്, ആരോഗ്യം വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കാരണം റഷ്യ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം റഷ്യ തുടങ്ങി വെച്ചിട്ട് ഏകദേശം വർഷം ഒന്നാകാറായി. ഇതുവരെ യുദ്ധത്തിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല. മാത്രമല്ല അന്താരാഷ്ട്ര ഉപരോധങ്ങളടക്കം റഷ്യയ്ക്ക് മേൽ വീണിരുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടക്കം വളരെ വലിയ രീതിയിലുള്ള ഉപരോധമാണ് റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയത്. യുക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിന്റെ ഒരു പിടിവാശിയായിരുന്നു. പക്ഷെ പിന്നീട് യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്നോട്ട് വരുന്നതാണ് കണ്ടത്. വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനില മോശമായതും അദ്ദേഹം ചികിത്സയിൽ പ്രവേശിച്ചതുമാണോ ഇത്തരത്തിൽ റഷ്യ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ കാരണമെന്നതും ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യമാണ്. എന്നാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്ന നിഗമനത്തിലേക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം എത്തിയിരിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ അങ്ങനെ പരസ്യമായി പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹത്തിന്റെ പല പരിപാടികളും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ലോകത്തിലെ കരുത്തനായ ഒരു നേതാവ് അത്യാസന്ന നിലയിലാണ് എന്ന വാർത്തകൾ ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്.